എജി കമലേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, ഇന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചോദ്യം ചെയ്യലിന് വേണ്ടി. ഈ കോഴ ആരോപണം വന്ന രീതിയും കോഴ ആരോപണത്തെ അന്ന് കൈകാര്യം ചെയ്തതും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തു വന്ന വിവരങ്ങളും ഒക്കെ ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ ആത്മഹത്യയോടുകൂടി എന്തായാലും കൃത്യമായി അതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് പോലീസിന്. എന്തൊക്കെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ ഷാജിയുടെ സഹോദരൻ പറഞ്ഞതോടുകൂടി ഈ വിഷയത്തിൻ്റെ കുറെ കൂടി വലിയ ഗൗരവമുണ്ട്. അന്ന് തന്നെ ഈ മാർഗംകളി മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളും കേസുമൊക്കെ ഉണ്ടായപ്പോൾ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ഷാജിക്ക് എന്തായാലും മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സഹോദരൻ്റെയും വാക്കുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കുണ്ട്. ഷാജിക്കൊപ്പം തന്നെ അന്ന് പോലീസ് കേസെടുത്തത് ജോമറ്റ് സൂരജ് നായർ എന്നുള്ള പരിശീലകർ കൂടി ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മാർഗംകളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് മാറി മാനേജ് കോളേജിനാണ്. രണ്ടും മൂന്നും സ്ഥാനങ്ങളാണ് യൂണിവേഴ്സിറ്റി കോളേജിനും അതുപോലെ തന്നെ സംഗീത കോളേജിനും ലഭിച്ചത്. ഇവരുടെ പരാതിയിലാണ് ഈ കോഴ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. സംഘാടക സമിതി പറഞ്ഞത് ഷാജിയുടെ മൊബൈലിലേക്ക് ചില നൃത്ത പരിശീലകരുടെ മെസ്സേജും ചില സന്ദേശങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരാതി കൊടുക്കുന്നു. കന്റോൺമെന്റ് പോലീസ് എത്തി കേസെടുക്കുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ അന്ന് തന്നെ ഉണ്ടായ ഏറ്റവും വിചിത്രമായ കാര്യം, ഒന്നാം സ്ഥാനം കിട്ടിയ ഇവാനിയോസിനെതിരെയും അതിൻ്റെ മത്സരഫലത്തിനെതിരെയാണ് പരാതി. പക്ഷേ ഈ ജോമറ്റും സൂരജ് നായരൊക്കെ പരിശീലിപ്പിച്ചത് മാറി മാനേജ് കോളേജിനെ അല്ല, അത് കോളേജ് അധികൃതർ പറഞ്ഞിരുന്നു. മാത്രമല്ല പരാതി നൽകിയ യൂണിവേഴ്സിറ്റി കോളേജിനെയും മറ്റ് കോളേജുകളെയാണ് ഈ ജോമറ്റൊക്കെ പരിശീലിപ്പിച്ചത്. അവർ അത് നമ്മളോട് തന്നെ അന്ന് തന്നെ പറഞ്ഞിരുന്നു, നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ അന്നത്തെ ഈ കോഴ ആരോപണം ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരൂഹത അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ഷാജിക്കും ജോമറ്റിനും ഒക്കെ തന്നെ അതിക്രൂരമായ മർദ്ദനമേറ്റു എന്നൊക്കെയുള്ള ആക്ഷേപവും അന്നുണ്ടായിരുന്നു. ആ ആക്ഷേപം പരാതി ഒന്നുകൂടി ബലപ്പെടുന്നതാണ് ഇപ്പോൾ ഷാജിയുടെ സഹോദരൻ്റെ വാക്കുകൾ. എന്തായാലും ഇന്ന് കന്റോൺമെന്റ് പോലീസിൽ മൊഴി നൽകാനെത്തി വിളിപ്പിച്ചിരിക്കുകയാണ് ഷാജിയുടെ ദുരൂഹമായ മരണം. ഈ സംഭവത്തെ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സംഘാടക സമിതിയും പോലീസും ഇക്കാര്യത്തിൽ കുറെ കൂടി വിശദീകരണം നൽകേണ്ട സാഹചര്യമുണ്ട്. ഇനി ജോമറ്റും സൂരജ് നായരും എന്ത് പറയും, അവരിന്ന് പോലീസിന് മുന്നിൽ ഹാജരാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും വലിയ രീതിയിൽ നാണക്കേടുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ വേറൊരു തലത്തിലേക്കാണ് ഇപ്പോൾ വിധികർത്താവിൻ്റെ മരണത്തോടുകൂടി കാര്യങ്ങൾ മാറിയത്. നിരപരാധിയായ വിധികർത്താവിനെ ഏതെങ്കിലും ഒരു ബന്ധത്തിൻ്റെ പേരിൽ, ഒരു രാഷ്ട്രീയമായ സമ്മർദ്ദത്തിൻ്റെ പേരിൽ അടിയുണ്ടായി കോഴ ആരോപണം വന്നു എന്നൊക്കെ ഇവാനിയോസിൻ്റെ പരാതി നമ്മുടെ മുന്നിലുള്ളപ്പോൾ, അങ്ങനെ ഒരു ക്രൂരമായ മർദ്ദനം നേരിട്ടതിൻ്റെ മാനസിക വിഷമം കൊണ്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതെന്ന നിലയിലേക്ക് അന്വേഷിച്ച് പരിശോധിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കമലേഷ്, എന്തായാലും ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമുക്കറിയാം ഈ ഒരു കലോത്സവം, ഈ ചെറുപ്പക്കാർ നടത്തുന്ന കലോത്സവമാണ്. ആ കലോത്സവത്തിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചെറുപ്പക്കാർ നടത്തുന്ന കലോത്സവത്തിൽ അത് തീർച്ചയായും രാഷ്ട്രീയമായി സംവദിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം കലോത്സവം നടത്തേണ്ടത്. അപ്പോൾ ആ കലോത്സവത്തിന് രാഷ്ട്രീയ സംവേദനശേഷിയുള്ള ഒരു പേരിടുന്നതിനൊന്നും ഒരു തെറ്റുമില്ല.